إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഒരു സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ധാരാളമായി ഹജ്ജ് നിർവഹിക്കാൻ വരുന്ന അല്ലെങ്കിൽ മക്കയിലേക്കും മദീനയിലേക്കും വരുന്ന ബസറക്കാരായ രണ്ട് വ്യക്തികൾ ഒരിക്കൽ ബദവിയായ ഒരു സഹാബിയെ കണ്ടുമുട്ടി. ആ സഹാബിയോട് അവർ ചോദിച്ചു, ഹൽ സമിഅ്ത മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഅൻ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നേരിട്ട് നിങ്ങൾ കേട്ട എന്തെങ്കിലും ഹദീസ് നിങ്ങൾക്കറിയുമോ? അപ്പോ സഹാബി പറഞ്ഞു കൊടുത്തു, നഅം സമിഅ്തു, ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റൊരു റിവായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കൈപിടിച്ച് പറഞ്ഞു തന്ന കാര്യമാണ്. എന്നിട്ട് ആ സഹാബി പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഇന്നക ലൻ തദ ശൈഅൻ ലില്ലാ ഇല്ലാ ബദ്ദലക അല്ലാഹു ബിഹി മാ ഹുവ ഖൈറു മിൻഹു. ഇന്നക ലൻ തദ ശൈഅൻ ലില്ലാ, നീ ഒരിക്കലും ഒഴിവാക്കുന്നില്ല അല്ലാഹുവിനു വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം. ഇല്ലാ ബദ്ദലക അല്ലാഹു ബിഹി മാ ഹുവ ഖൈറു മിൻഹു, അതിനേക്കാൾ ഉത്തമമായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പകരം നൽകാതെ. മറ്റൊരു വാക്യത്തിൽ നമുക്ക് കാണാം, إنك لن تدع شيئا اتقاء لله إلا آتاك الله خيرا منه. ني الله ينسوكيتكوند أنه دنة ورواكن الله أدنى يكار التمام آيد الله سبحانه وتعالى ينلككوند ينككوند واند تراد سخوذن انجل نام نمبر جيودة تل ورواد سندك اند ورواد آلو جيش منسلا كند ورحديث آند الله سبحانه وتعالى سنة دين لأ ورقائد من قال كادرم إني അവസാനത്തിലും അതുപോലെ പരലോകത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന നടക്കാൻ പോകുന്ന അല്ലാഹുവിന്റെ നടപടി, മൻ തറക ശൈഅ ലില്ലാ അഅദഹുല്ലാഹു ഖൈറൻ മിൻഹു, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി എന്തെങ്കിലും കാര്യം ഒഴിവാക്കിയാൽ അതിനേക്കാൾ ഉത്തമമായത് അല്ലാഹു സുബ്ഹാനഹു വതആല അവർ പകരം നൽകും. അതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു സുബ്ഹാനഹു വതആല അവർ പകരം നൽകും. സഹോദരങ്ങളെ, നമുക്ക് ഓരോരുത്തർക്കും പല തിന്മകളോട് താല്പര്യമുണ്ടായിരിക്കും, പല നന്മകൾ ചെയ്യാൻ മടിയുണ്ടായിരിക്കും, പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. എന്നാൽ നമുക്ക് അള്ളാഹുവിന് വേണ്ടി അതെല്ലാം തരണം ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയെ അനുസരിക്കാൻ വേണ്ടി നാം പരിശ്രമിച്ചാൽ, നാം എന്ത് ത്യാഗം സഹിച്ചാലും എന്ത് ഒഴിവാക്കിയാലും അതിനേക്കാൾ ഉത്തമമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പകരം നൽകും. വിശുദ്ധ ഖുർആനിലും ഹദീസിലും അതിനൊരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞത് നമുക്ക് കാണാം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ട് വ്യഭിചാരത്തിന് വേണ്ടി, മ്ലേച്ഛമായ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഒരു സ്ത്രീ, സൗന്ദര്യമുള്ള കുലീനതയുള്ള ഏറ്റവും നല്ലൊരു സ്ത്രീ വ്യഭിചാരത്തിന് ക്ഷണിച്ചപ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞ മറുപടി,
അല്ലാഹുവിന്റെ രക്ഷ. അല്ലാഹുവിനോടാണ് ഞാൻ രക്ഷ ചോദിക്കുന്നത്. ഇന്നഹു റബ്ബി അഹ്സന മസ്വാ, എന്റെ യജമാനൻ എനിക്ക് വീട്ടിൽ നല്ല താമസ സൗകര്യം ഒരുക്കി തന്നിട്ടുണ്ട്. ഇന്നഹു ലാ യുഫ്ലിഹു ളാലിമൂൻ, ഉൽമ ചെയ്യുന്ന ആളുകൾ, അക്രമം ചെയ്യുന്ന ആളുകൾ, അള്ളാഹുവിനെ ധിക്കരിച്ച് അള്ളാഹുവിനോടും സ്വന്തത്തിനോടും മറ്റുള്ളവരോടും അക്രമം ചെയ്യുന്ന ആളുകൾ ഒരിക്കലും വിജയിക്കുകയില്ല. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ ഫിത്രത്ത് ആഗ്രഹിക്കുന്ന ആ തിന്മയോട് താല്പര്യം ജനിപ്പിക്കുന്ന ആ അവസരത്തിൽ എല്ലാ സാഹചര്യം ഒരുങ്ങിയിട്ടും യൂസുഫ് നബി അലൈഹിസ്സലാം അത് ഒഴിവാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പകരം നൽകിയത് എന്താണെന്നറിയുമോ? അള്ളാഹു സുബ്ഹാനഹു വ തആല പകരം നൽകിയത് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അവസാന കാലത്തെ ദുആ എന്ന് നമുക്കത് മനസ്സിലാക്കാം. യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, അല്ലാഹുവേ നീ എനിക്ക് അധികാരം നൽകി, വഅല്ലംതനി മിൻ തഅ്‌വീലിൽ അഹാദീസ് തഅ്‌വീലിൽ അഹാദീസ്, സ്വപ്ന വ്യാഖ്യാനം നീ എന്നെ പഠിപ്പിച്ചു, ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫി ദുനിയ വൽ ആഖിറ, ആകാശഭൂമിയിലെ സൃഷ്ടിച്ചവനായ റബ്ബേ, ഫാത്തിറെ അല്ലാഹുവേ നീയാണ് എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല രാജാധികാരം നൽകി, മറ്റൊരുപാട് അനുഗ്രഹങ്ങൾ നൽകി, മറ്റുള്ളവരെക്കാളും ഉയർത്തുന്ന അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹുവിന് വേണ്ടി തിരുമകളിൽ നിന്ന് ഒഴിവാകിയതിന്റെ പേരിൽ നൽകിയത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇദ് ഉരിദ അലൈഹി ബിൽ അശിയ സ്ഖാഫിനാതുൽ ജിയാദ്, ഒരു ദിവസം വൈകുന്നേര സമയത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ അതിവേഗത്തിൽ പായുന്ന പടക്കുതിരകളെ കാണിക്കുകയുണ്ടായി. അങ്ങനെ അതിന്റെ കാഴ്ചയിൽ അതിൽ അത്ഭുതം കൂടി ആ കുറച്ചു നേരത്തേക്ക് സുലൈമാൻ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് തെറ്റിപ്പോയി. വൈകുന്നേരത്തിൽ നിർവഹിക്കുന്ന നമസ്കാരത്തിൽ നിന്നും ദിക്റിൽ നിന്നും തെറ്റിപ്പോയി. സൂര്യൻ അസ്തമിക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, വഖാല ഇന്നി അഹബബ്തു ഹുബ്ബൽ ഖൈർ അൻ ദിക്രി റബ്ബി, ഞാൻ ഈ ഹൈറുകളെയെല്ലാം സ്നേഹിക്കുന്നത്, എനിക്ക് ഈ നൽകപ്പെട്ട ഓരോന്നിനെ ഞാൻ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനോടുള്ള ദിക്റിനോടുള്ള ഹുബ്ബിന്റെ കാരണത്താലാണ്. അഥവാ എനിക്കിഷ്ടമുള്ള മറ്റെല്ലാ കാര്യത്തിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹുവിനോടാണ്. അങ്ങനെ തന്റെ അള്ളാഹുവിനെ ദിക്റിൽ തെറ്റിച്ച ആ മൃഗങ്ങളെ വീണ്ടും കൊണ്ടുവരാൻ പറഞ്ഞു. റുദ്ദൂഹ അലയ്യ ഫതഫിത മസ്ഹൻ ബിസ്സൂഖ് വല്ലഅനാഖ്, അങ്ങനെ സുലൈമാൻ നബി അലൈഹിസ്സലാം അതിവേഗം സഞ്ചരിക്കുന്ന പടക്കുതിരകളെ മാംസത്തിന് വേണ്ടി അറുക്കുകയാണ് ചെയ്തത്. അള്ളാഹുവിന്റെ ദിക്റിൽ തെറ്റിച്ചത് കാരണത്താൽ അതിന് പകരമായി അള്ളാഹു തആല നൽകിയത് എന്താണെന്നറിയുമോ? തൊട്ടടുത്ത ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫസഖർനാ ലഹു അദ്രീഹ തജ്രീ ബിഅംരി റുഖാഅൻ ഹൈത് അസാബ്, നാം സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. സുലൈമാൻ നബി അലൈഹിസ്സലാം ഉദ്ദേശിക്കുന്ന രീതിയിൽ കാറ്റ് സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് സഞ്ചരിച്ചു കുതിരയേക്കാൾ വേഗത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി സഹോദരങ്ങളെ, നിങ്ങൾ എന്ത് തന്നെ ഒഴിവാക്കിയാലും, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് തന്നെ നഷ്ടപ്പെടുത്തിയാലും, എത്ര വലിയ ഹറാം ഒഴിവാക്കിയാലും, എന്ത് വലിയ ത്യാഗം സഹിച്ച് സൽക്കർമ്മം ചെയ്താലും, നിങ്ങളാ സഹിക്കുന്നതിന്റെ, നിങ്ങളാ ഒഴിവാക്കുന്നതിന്റെ ഏറ്റവും ഉത്തമമായിട്ട് അള്ളാഹു തആല നിങ്ങൾക്ക് പകരം നൽകും. അതുപോലെ തന്നെ സൂറത്തുൽ നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോടും മുഅ്മിനാത്തുകളോടും പറഞ്ഞു, ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദു മിൻ അബ്സാരിഹിം, ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദു മിൻ അബ്സാർ, അവരുടെ മുഅ്മിനീങ്ങളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്തണം, പിന്നെ അഭിസാരിയും ദൃഷ്ടികൾ താഴ്ത്തണം. അതുപോലെ മുഅ്മിനാത്തുകളോട് പറഞ്ഞു, ഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ദുദ്ന മിൻ അബ്സാരിഹിന്ന, മുഅ്മിനാത്തുകളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്തണം എന്നെല്ലാം പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം പറഞ്ഞു, അല്ലാഹു നൂറു സമാവാതി വൽ അർദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളുടെ പ്രകാശമാണ്, നൂറുൻ അലാ നൂർ, പ്രകാശത്തിന് മേൽ പ്രകാശമാണ്, യഹ്ദില്ലാഹു ബിനൂരിഹി മൻ യശാ, അല്ലാഹുവിന്റെ പ്രകാശം കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു തആല ഹിദായത്ത് നൽകുമെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ തെളിവ് വിളിച്ചുകൊണ്ട് ഇബ്നു തൈമിയ റഹിമഹുള്ള പോലെയുള്ളവർ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹുവിന് വേണ്ടി ഹറാമായ നോട്ടങ്ങളിൽ നിന്ന് ദൃഷ്ടി താഴ്ത്തുന്ന സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, അവരുടെ കൽബിൽ അള്ളാഹു തആല നൂറിട്ടു കൊടുക്കും.
അവർക്ക് ബസീറത്ത് ഉൾക്കാഴ്ചയിട്ട് കൊടുത്തും ദീനിന്റെ ഫിഖ് മനസ്സിലാക്കുന്ന രീതിയിൽ അവരെ കൽബിൽ ബസീറത്ത് ഉണ്ടാകും. സഹോദരങ്ങളെ, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ എന്തൊഴിവാക്കിയാലും അതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു നൽകും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മുഹാജിറുകളുടെ അവസ്ഥ. അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടി മാത്രം തങ്ങളുടെ വീടും കുടുംബവും കച്ചവടവും സമ്പത്തും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് മദീനയിലേക്ക് പാലായനം ചെയ്ത മുഹാജിറുകൾ വെറും കയ്യോടെ ദുനിയാവിലെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പോയി. അള്ളാഹു തആല പകരം നൽകിയത് ചരിത്രമാണ്. മക്കയിൽ അവരുടെ നാട്ടിലെ വിജയം അവർക്ക് നൽകി. ലോകത്തിന്റെ കിഴക്കും പടിഞ്ഞാറും ഭരിക്കുന്ന അവസ്ഥയിൽ ഇസ്ലാമിക ഭരണത്തിന്റെ നേതാക്കളായി അവരെ മാറ്റി. അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് പകരം കൊടുത്തു. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജ. ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് അവന് എല്ലാ സമയത്തും അള്ളാഹു സുബ്ഹാനഹു തആല ഒരു പോംവഴി ഒരുക്കി കൊടുക്കുന്നതാണ്. സഹോദരങ്ങളെ, നാം ഒന്ന് ചിന്തിക്കും, നാം ഒന്ന് ആലോചിക്ക്, എന്താണ് നാം അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി ഒഴിവാക്കിയിട്ടുള്ളത്? ഒരുപാട് ഹറാമുകൾക്ക് താല്പര്യം തോന്നിയിട്ട്, ഹറാമായ കാര്യങ്ങൾക്ക് അവസരം ലഭിച്ചിട്ട് എന്റെ റബ്ബിന് ഇഷ്ടമല്ല, എന്റെ റബ്ബ് ഇത് ഹറാമാക്കിയതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഇത് ഒഴിവാക്കുകയാണ്. ഹറാമായ സമ്പാദ്യം നേടുന്ന ജോലി നമുക്കുണ്ടായിട്ട് എന്റെ റബ്ബിന് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇത് ഒഴിവാക്കുകയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സഹിച്ച് ഒരു സൽക്കർമ്മം ചെയ്യാൻ ആ ബുദ്ധിമുട്ട് സഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? സഹോദര, നഷ്ടപ്പെടുത്തുന്നത് എന്താണെന്ന് അറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള, നാം ചിന്തിച്ചാൽ എത്താത്ത അത്രയും വലിയ ഖൈറുകൾ അതിന് പകരമായി അല്ലാഹു തആല നമുക്ക് നൽകും. ഒരു ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തറക ലിബാസ തവാദുഅൻ ലില്ലാഹ് വഹുവ യഖ്ദിറു അലൈഹി. ഒരു വ്യക്തി അവൻ വില കൂടിയ വസ്ത്രങ്ങൾ ഒഴിവാക്കിയാണ്, അല്ലെങ്കിൽ പൊങ്ങച്ചത്തിന്റെ വസ്ത്രങ്ങൾ ഒഴിവാക്കിയാണ്, അവനത് വാങ്ങാനുള്ള സമ്പത്തുണ്ട്, എന്നിട്ടും അത് ഒഴിവാക്കുകയാണ്. അങ്ങനെ ഒഴിവാക്കുന്ന ഒരുത്തിന് വിനയം കൊണ്ട് ഒഴിവാക്കുകയാണ്. നാളെ പരലോകത്ത് സൃഷ്ടികളുടെ എല്ലാ മുകളിലായിക്കൊണ്ട് അവനെ വിളിക്കുന്നതാണ്. അവന് അവന് ഇഷ്ടമുള്ള ഈമാനിന്റെ ഹുലൽ, സ്വർഗാവകാശികളുടെ വസ്ത്രം, സ്വർഗാവകാശികളുടെ ആഭരണങ്ങൾ, അതുപോലെ അലങ്കാരങ്ങൾ, അത് അവന് ഇഷ്ടമുള്ളത് ധരിക്കാനുള്ള അവസരം അള്ളാഹു തആല നൽകുന്നതാണ്. സഹോദരങ്ങളെ, അള്ളാഹു തആല പകരം കൊടുക്കുന്നതാണ്. മൻ തറക ശൈഇല്ല, ആരാണോ അള്ളാഹുവിനു വേണ്ടി എന്തെങ്കിലും ഒഴിവാക്കുന്നത്, അവ്വലഹുല്ലാഹു ഖൈറം മിൻഹു, അള്ളാഹു തആല അതിനേക്കാൾ ഉത്തമമായത് അവന് പകരം നൽകും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ വാക്കിനെ വിശദീകരിക്കുന്ന എടുത്ത് പറഞ്ഞു, ഹഖ്ഖുൻ, ഇത് സത്യമാണ്. വൽഔദു അൻ ആവിൻ മുഖ്തലിഫ, വ്യത്യസ്തമായ കാര്യങ്ങളെയാണ് അള്ളാഹു തആല പകരം നൽകുക. വഅജല്ലു മാ യുഅഖിറു ബിഹി, അള്ളാഹു തആല പകരം നൽകുന്നതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് വൽഉൻസു വമുഹബ്ബതുഹു, അള്ളാഹുവിന്റെ സാമീപ്യമാണ്. അള്ളാഹുവിന്റെ ഹുബ്ബാണ്. വതുമഈനത്തുൽ ഖൽബ് ബിഹി, ആ നമ്മുടെ ഖൽബ് അള്ളാഹുവിനെ കൊണ്ട് സമാധാനമടയലാണ്. വഖുവതുഹു വനശാതുഹു വഫർഹു റിദാഹു അൻ റബ്ബി, തന്റെ റബ്ബിനെ കുറിച്ചുള്ള തൃപ്തി, അതുകൊണ്ടുള്ള സന്തോഷം, അതുകൊണ്ടുള്ള സമാധാനം, അതുകൊണ്ടുള്ള ശക്തി, ഇതെല്ലാം ഒരു മുഅ്മിനിന്റെ ഖൽബിനെ ലഭിക്കുന്നതാണ്. സഹോദര, നാം അലാവിശ്വസ് ഒരു ഹറാം ഒഴിവാക്കിയാൽ, അള്ളാഹു തആലയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഹറാം ഒഴിവാക്കിയാൽ, അള്ളാഹു തആല ദിക്റിൽ തെറ്റിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നാം ഒഴിവാക്കിയാൽ, നമുക്ക് അതിനേക്കാൾ ഉത്തമമായി നൽകാമെന്ന് പറഞ്ഞത് ആ നൽകാൻ കഴിവുള്ള റബ്ബുൽ ആലമീനായ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. പിന്നെ എന്തിനാണ് നാം മടിക്കുന്നത്? എന്ത് ത്യാഗം സഹിച്ചും അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ നാം ഒഴിവാക്കുക, അള്ളാഹു തആല ദിക്റിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്ന കാര്യങ്ങൾ നകന്നു നിൽക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടുന്ന കാര്യങ്ങളെ മുഴുകുക, അള്ളാഹു സുബ്ഹാനഹു أدلت توفيق لكم أراغته. أقول قولي هذا، أستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. عباد الله، اتقوا الله. سحادر إليه സഹീഹുൽ ബുഖാരിയിൽ ഒരു സംഭവം ഉദ്ധരിക്കപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരിക്കൽ ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരിക്കൽ, അദ്ദേഹം നോമ്പുകാരനായിരിക്കും, അദ്ദേഹം മരണവുമായി അടുത്ത് നിൽക്കുന്ന രോഗിയായി കിടക്കുകയാണ്. അപ്പോഴും അദ്ദേഹം നോമ്പ് നോച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാവുമെന്ന നിലക്ക് ഭക്ഷണം കൊണ്ടുവരപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ഭക്ഷണം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖുതില മുസ്അബ് ഇബ്നു ഉമൈർ വഹുവ ഖൈറും മിന്നി, മുസ്അബ് ഇബ്നു ഉമൈർ കൊല്ലപ്പെട്ടിട്ടുണ്ട്,
നേക്കാൾ ഉത്തമനാണ് ഉസൈബ് ഇബ്നു ഉമയ്യ. കുഫിന ഫി ബുർദതിൻ ഇൻ ഗുത്തിയ റഅസുഹു ബദത് റിജ്ലാ. ആ ഉസൈബ് ഇബ്നു ഉമയ്യനെ കഫൻ ചെയ്തത് ഒരൊറ്റ തുണിയിലാണ്. ആ തുണി കൊണ്ട് തലമൂടിയാൽ കാലുകൾ കാണും. അവന്റെ ആ തുണി കൊണ്ട് അദ്ദേഹത്തിന്റെ കാല് മൂടിയാൽ തല കാണും. അങ്ങനെ ഒരു വസ്ത്രത്തിലാണ് കഫൻ ചെയ്തത് എന്ന് പറഞ്ഞു സഹോദരങ്ങളെ. യുദ്ധത്തിൽ ഇസ്ലാമിന്റെ പതാക വാഹനായിരുന്ന, മക്കയിലെ പ്രശസ്തനായിരുന്ന, സൗന്ദര്യമുണ്ടായിരുന്ന, പ്രത്യേക മത്തറുകൾ ഉമ്മ ഉണ്ടാക്കി കൊടുത്തിരുന്ന മുസ്തഫ ഇബ്നു ഉമയ്യ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ വെറും രണ്ട് വസ്ത്രങ്ങളിലായിക്കൊണ്ട് കഷ്ടപ്പെട്ട് ജീവിച്ച് ഇസ്ലാമിന്റെ പതാക വാഹനായിട്ട് ഉഹദിൽ പങ്കെടുത്തപ്പോൾ ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ തന്റെ വലത് കൈ വെട്ടി വീണപ്പോൾ ആ പതാക ഇടതുകൊണ്ട് സ്വീകരിച്ചവൻ, രണ്ട് കൈയും വെട്ടിയപ്പോൾ അത് തന്റെ മാറോട് ചേർത്ത സഹാബി റളിയല്ലാഹു അൻഹു. ആ സഹാബിയുടെ മരണത്തിൽ കഫൻ ചെയ്യാൻ തുണിയില്ലാതെ കാലിൽ പുല്ല് കെട്ടിയിട്ടാണ് കഫൻ ചെയ്തത്. ഭക്ഷണം കൊണ്ടുവന്നപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അത് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, വറാഹ്, ഞാനത് കണ്ടവനാണ്. വഖുതില ഹംസ, ഹംസ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതാണ്, ഞാനത് കണ്ടതാണ്. വഹുവ ഖൈറു മിന്നി, എന്നേക്കാൾ ഉത്തമനാണ് ഹംസ റളിയല്ലാഹു അൻഹു. എന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബുസിത ലനാ മിൻ ദുനിയാ മാ ബുസിത, അതിനുശേഷം നമ്മുടെ മേൽ ദുനിയാ വിശാലമായി. ഉതീനാ മിൻ ദുനിയാ മാ ഉതീനാ, ദുനിയാവ് നമുക്ക് നൽകപ്പെട്ടു, ധാരാളമായി നൽകപ്പെട്ടു. എന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഖദ് ഖസീനാ അതഖൂ حسناتك عجلت لنا. അദ്ദേഹം പറയാണ്, ഞാൻ ഭയപ്പെടുന്നു, നമുക്ക് നമ്മുടെ നന്മകൾക്ക് പകരമായിട്ടുള്ളത് ദുനിയാവിൽ തന്നെ നൽകപ്പെടുകയാണോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കരയുകയും ആ ഭക്ഷണം ഒഴിവാക്കി നോമ്പിൽ തുടരുകയും ചെയ്തു. സഹോദര, നാം ഒന്ന് ആലോചിച്ചു നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി ഒരു ദിവസം ഒരു പകലിൽ നോമ്പ് നോൽക്കാൻ, നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം ഒഴിവാക്കാൻ നമുക്ക് സാധിച്ചോ? അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി നമ്മുടെ ഉറക്കത്തിൽ നിന്ന് ഒരല്പം ഒഴിവാക്കി ഒരു രണ്ടരക്കാലത്ത് നമസ്കരിക്കാൻ നമുക്ക് സാധിച്ചോ? എന്താണ് നമുക്ക് സാധിച്ചത്? അല്ലാഹുവിന് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനാണ് നമുക്ക് സാധിച്ചത്? ഈ സഹാബാക്കൾ അവരുടെ ജീവിതവും മരണവും സമ്പത്തും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി ത്യജിച്ചവരാണ്. നമുക്ക് ദുനിയാവ് ലഭിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് അമ ഇഷ്ടമാണ് എന്നുള്ളത് തെളിവല്ല. ദുനിയാവ് നമുക്ക് ദുനിയാവിൽ ലഭിക്കുന്നു എന്നുള്ളത് അല്ലാഹുവിന്റെ ഇഷ്ടത്തിനുള്ള തെളിവല്ല. നമുക്ക് സുഖ സൗകര്യങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് അല്ലാഹുവിന്റെ ഇഷ്ടത്തിനുള്ള തെളിവല്ല. അല്ലാഹു തആല പറഞ്ഞു, മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ യുരീദ്. ആരാണോ ദുനിയാവ് മാത്രം ആഗ്രഹിക്കുന്നത്, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ, നാം ഉദ്ദേശിക്കുന്നത് പോലെ അവന് ദുനിയാവ് ഞാൻ നൽകും. തുമ്മ ജഅൽനാ ലഹു ജഹന്നം, എന്ന പരലോകത്തവന് ഞാൻ തീയാണ് നൽകുക, നരകമാണ് നൽകുക. നിന്ദ്യനായിക്കൊണ്ട് അവഹേളിക്കപ്പെട്ടവനായിക്കൊണ്ട് അവിടെ എന്തെരിയും. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വമൻ അറാദൽ ആഖിറ, ആരാണോ പരലോകം ഉദ്ദേശിക്കുന്നത്, നമുക്കുറപ്പായിട്ടുള്ള മരണത്തിന് ശേഷമുള്ള പരലോകം ഉദ്ദേശിക്കുന്നത്, അതിനെ യോജിച്ച രീതിയിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്, വഹുവ മുഅ്മിനുൻ, ഈമാനോടുകൂടി തൗഹീദോടുകൂടി, അവരുടെ ജീവിതത്തിന് അനുസൃതമായിട്ടുള്ള പ്രതിഫലം അവർക്ക് നൽകപ്പെടും. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, കുല്ലൻ നുമിദ്ദു ഹാഉലായി വഹാഉലായി മിൻ അതാഇ റബ്ബിക്, ദുനിയാവിൽ ഈ പരലോകം ഉദ്ദേശിക്കുന്നവർക്കും ദുനിയാവ് ഉദ്ദേശിക്കുന്നവർക്കും റബ്ബിന്റെ വിഭവങ്ങൾ ലഭിക്കും. ദുനിയാവിൽ കുഫ്ഫാറുകൾക്കും മുഅ്മിനീകൾക്കും റബ്ബിന്റെ വിഭവങ്ങൾ ലഭിക്കും. വമാ കാന അതാഉ റബ്ബിക മഹ്ദൂറ, അല്ലാഹു തആല നൽകപ്പെടുന്ന അതാഉകൾ ദുനിയാവിൽ ഒരാൾക്കും തടയപ്പെടില്ല. ദുനിയാവിന്റെ അനുഗ്രഹങ്ങൾ സഹോദര അല്ലാഹു തആല ഇഷ്ടപ്പെട്ടു എന്നുള്ളതിന് തെളിവല്ല. അതുകൊണ്ട് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി പരലോകം ഉദ്ദേശിച്ച്, പരലോകത്തെ പ്രതിഫലം ഉദ്ദേശിച്ച് എന്താണ് നമുക്ക് ഒഴിവാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഖായിദ നാം മനസ്സിൽ പഠിച്ചു വെക്കുക. അള്ളാഹിനു വേണ്ടി എന്ത് നീ ഒഴിവാക്കിയാലും അതിനേക്കാൾ ഉത്തമമായത് അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്ക് പകരം നൽകും. അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഹറാമായ കാര്യങ്ങൾ ഒഴിവാക്കാൻ, അല്ലാഹുവിന്റെ ദിക്റിൽ തെറ്റിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അഖിമിസ് സലാഹ്.